തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന മുന്നണി, ആ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ നിൽക്കുന്ന മുന്നണിയുടെ നേതാവ്, ആ നേതാവിനെ കുറിച്ച് സതീശൻ എന്ന് പറയുന്ന MLA അന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് തീവെട്ടിക്കൊള്ളക്കാരനാണ്. ഇതുവരെ ഒരു മാധ്യമത്തിലും ഞാൻ പറയാത്തൊരു കാര്യമാണ്, ഒരു പക്ഷേ ഞാൻ കോൺഗ്രസ്സിനകത്ത് നിന്നിരുന്നെങ്കിൽ സതീശൻ പാച്ചേരിക്ക് മുമ്പ് ഞാൻ ഹൃദയം പൊട്ടി മരിച്ചേനെ. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നത് മുതൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോയി. നമസ്കാരം. ഒഡെപെക് ചെയർമാൻ KP അനിൽകുമാറാണ് ഫേസ് ടു ഫേസിൻ്റെ ഈ ആഴ്ചയിലെ അതിഥി. സ്വാഗതം. കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിലൊരു വലിയ ഉദ്യമത്തിലാണല്ലോ നിങ്ങൾ. അത് എത്രത്തോളം വിജയം കാണുന്നുണ്ട്? എന്താണ് ലഭിക്കുന്ന പ്രതികരണം, റെസ്പോൺസ്? തീർച്ചയായും വളരെ നല്ല റെസ്പോൺസാണ് ഈ തവണ വരുമ്പോൾ കിട്ടിയത്. ഞാൻ ഒഡെപെക്കിൻ്റെ ചെയർമാനായി ചുമതലയേറ്റ ശേഷം മൂന്നാമത്തെ വരവാണിത്. അപ്പോൾ ആദ്യത്തെ വരവിൽ ഇതേ NTV ഇതുപോലെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ കുറേ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഓരോ മേഖലയിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അന്ന് അതിനെ പലരും ട്രോളിയൊക്കെ ചെയ്തിരുന്നു ആ പറഞ്ഞതിനെക്കുറിച്ച്. പക്ഷേ ഇന്ന് 2 വർഷത്തിനിപ്പുറം ഞാൻ മൂന്നാമത് UAE വരുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഒഡെപെക്ക് വർഷങ്ങളായിട്ടുള്ളൊരു സംവിധാനമാണല്ലോ, പക്ഷേ ഈ സമീപകാലങ്ങളിൽ കൂടുതലായി ഒഡെപെക്കിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്? ഒഡെപെക്ക് എന്ന് പറയുന്നത് 1977 സ്ഥാപിതമായ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്, സർക്കാരിൻ്റെ കീഴിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അതിനുശേഷം ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള നമ്മുടെ തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഇത് തുടങ്ങുകയുണ്ടായി. ഇപ്പം 46 വർഷമായി കേരളത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പ്രധാനമായും നഴ്സിംഗ് മേഖലയിലാണ് ഊന്നൽ നൽകിയിരുന്നത്. ഞാൻ ചുമതലയേറ്റ ശേഷം എല്ലാ മേഖലയിലും ഒഡെപെക്കിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയി. വൈറ്റ് കോളർ ജോബ് മാത്രമല്ല, ബ്ലൂ കോളർ ജോബും ആയിട്ടും സ്കിൽഡും അൺസ്കിൽഡും രണ്ടും ചെയ്യണം എന്നുള്ള ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതെങ്ങനെയാണ്, ഇതിനൊരു ആളുകളുടെ റിക്രൂട്ട്മെൻറ്റിനൊരു ഡാറ്റാ ബാങ്ക് ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ആളുകളെ കണ്ടെത്തുന്നത്? ഡാറ്റാ ബാങ്ക് ഉണ്ട്, ഒഡെപെക്കിന് സ്വന്തമായി ഡാറ്റാ ബാങ്ക് ഉണ്ട്. അതോടൊപ്പം ഇതൊക്കെ നമ്മൾ വാക്ക് ഇൻ ഇൻ്റർവ്യൂ വിളിച്ചതാണ്. ഒരു റിക്വയർമെൻ്റ് അടിസ്ഥാനത്തിൽ വിളിക്കുന്നു. ആ ഇപ്പോൾ ഈ വേൾഡ് സെക്യൂരിറ്റിയുടെ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ, എന്താ പറയുക, വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് പരസ്യം കൊടുത്തു പത്രത്തിൽ. അതനുസരിച്ച് ആളുകൾ വന്നു, ഇവിടെ നിന്ന് ആൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു, അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആദ്യത്തെ ബാച്ച് വന്നു. ഈ കേരളത്തിലൊരു വിദ്യാഭ്യാസ സാഹചര്യമൊക്കെ നമുക്കറിയാലോ, എല്ലാ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തരം ആളുകൾക്കുള്ളൊരു തൊഴിൽ സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ല. തൊഴിലില്ലായ്മ, യുവാക്കളിലെ തൊഴിലില്ലായ്മയിൽ കേരളം മുൻപന്തിയിലുമാണ് നിൽക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ വിദേശത്തുള്ള കമ്പനികളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയെ അല്ലെങ്കിൽ ആശ്രയിക്കുക നിർവാഹമുള്ളൂ എന്ന നിലയ്ക്കാണോ കാര്യങ്ങൾ? അതുകൊണ്ടല്ല. അപ്പം നാട്ടിൽ ജോലി കിട്ടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, പക്ഷേ അങ്ങനെ എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു സാഹചര്യം മറ്റും ഇല്ല. തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ശരിയാണ്, അതിന് തർക്കമില്ല. പിന്നെ അതിനേക്കാൾ ഉപരി വിദേശത്ത് ജോലി ചെയ്യുക, അതിലൂടെ കൂടുതൽ എക്സ്പോഷർ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും വിദേശത്ത് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ചൂഷണങ്ങളില്ലാതെ, ഇടത്തട്ടുകാരില്ലാതെ, എന്താ പറയുക, കൃത്യമായ ഉദ്യോഗാർത്ഥിയെ കൃത്യമായ തൊഴിൽദാതാവിൻ്റെ അടുത്ത് എത്തിക്കുക എന്നുള്ള ഒരു കൃത്യതയുള്ള ദൗത്യമാണ് ഒഡെപെക്ക് ചെയ്യുന്നത്. പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള ആലോചനയുണ്ട്. ഇപ്പം അങ്ങനെ സൂചിപ്പിച്ചു, ഗൾഫിലേക്ക് ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. മറുവശത്ത് തൊഴിൽ തട്ടിപ്പ് വളരെ രൂക്ഷമാണ്. ഇപ്പോഴും ഈ സർക്കാരും നോർക്കയും ഒക്കെ ബോധവൽക്കരണവും ഒക്കെ നടത്തിയിട്ടും ആളുകൾ ഇതിൽ ചെന്ന് വീണുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ തൊഴിൽ തട്ടിപ്പ് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്, മറുവശത്ത് തൊഴിൽ സാധ്യതകളുമുണ്ട്. അപ്പോൾ കൂടുതൽ പ്രവർത്തനം ഗൾഫ് മേഖലയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു പദ്ധതിയുണ്ടോ? തീർച്ചയായും ഗൾഫ് മേഖല മാത്രമല്ല, യൂറോപ്പിലേക്കാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് വിദേശത്തേക്ക്, യൂറോപ്പിലേക്ക്. അത് അവർക്ക് അവിടെ പി ആർ കിട്ടി അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം വലിയൊരു പ്രശ്നമാണ്, വിദ്യാഭ്യാസം വലിയ ചിലവുള്ളതാണ്. എല്ലാവരെയും സംബന്ധിച്ച്, ഒരു ഫാമിലിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം വലിയ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ യു കെ ആണ് അല്ലെങ്കിൽ ജർമ്മനിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സൗജന്യമാണ് മക്കളുടെ. അപ്പോൾ ഇവിടുന്ന് നേരെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ പോയാൽ ഫ്യൂച്ചർ, കുട്ടികളുടെ ഫ്യൂച്ചർ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്താ പറയുക, സേഫായി എന്ന് വിശ്വസിക്കുന്ന വലിയൊരു. പക്ഷെ നമ്മുടെ പ്രതിഭകളായ യുവാക്കൾ നാട് വിട്ടു പോകുന്നു എന്നൊക്കെ ഉള്ള, അതൊക്കെ ഉണ്ടാവും. അതിപ്പോൾ എനിക്കിട്ടെ, എല്ലാത്തിനും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടല്ലോ, എല്ലാവരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. നിങ്ങൾ വരൂ, നിങ്ങൾ പോകണം എന്നാരെങ്കിലും പറയൂ? പൊടേപ്പയ്ക്ക് നിങ്ങൾ വിദേശത്ത് പോയി പണിയെടുത്തിരിക്കണം എന്നല്ലല്ലോ പറയുന്നത്. താല്പര്യമുള്ള ആളുകൾ വരൂ, വിദേശത്ത് പോകാൻ താല്പര്യമുള്ള ആളുകൾ അവർക്ക് സൗകര്യം ഉണ്ടാക്കുക. വിദേശത്ത് പോയി ചതിക്കപ്പെടരുത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വിദേശത്ത് പോയി, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്ന് പറഞ്ഞാൽ ഐ ടി കഴിഞ്ഞ ആൾ കുട്ടികളെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഐ ടി കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് മാന്യമായ ശമ്പളവും മാന്യമായ അക്കോമഡേഷനും മറ്റ് സൗകര്യങ്ങളും കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ, അത് ഇപ്പോൾ ദുബായിലല്ല, സൗദിയിലാണ്. ഇവിടെ നിന്നാണ് നമ്മളെ എഗ്രിമെൻ്റ് എങ്കിലും റിക്രൂട്ട്മെൻ്റ് സൗദിയിലേക്കാണ്. ഇതിൻ്റെ പശ്ചാത്തലവും ഇവർക്ക് കൊടുക്കാൻ പോകുന്ന അക്കോമഡേഷനൊക്കെ മികച്ചതായിരിക്കും എന്നൊക്കെ ഉറപ്പാക്കുന്നുണ്ട് ഉടേപ്പേക്ക്? തീർച്ചയായിട്ടും. അപ്പം അത് ഒന്ന് വെരിഫൈ ചെയ്യാനല്ലേ മന്ത്രി വന്നത്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് നഴ്സുമാർ അതുപോലുള്ള ആളുകളെയാണ്. അപ്പോൾ അവർക്കൊക്കെ സാമാന്യം മോശമല്ലാത്ത അക്കോമഡേഷനും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് ചെയ്യുമ്പോൾ ആളുകൾ പലരും പറഞ്ഞ വളരെ മോശമായിരിക്കും അക്കോമഡേഷൻ, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, സൗകര്യങ്ങളില്ല എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അവിടെ വന്നപ്പോൾ ഏറ്റവും മനോഹരമായ അക്കോമഡേഷനാണ്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും, അവർക്ക് അവരുടേതായ സൂപ്പർ മാർക്കറ്റ്, അവരുടേതായ ഹോസ്പിറ്റൽ, അവരുടെ തന്നെ എല്ലാ സേവനങ്ങളും, അവരുടേതായ മെഡിക്കൽ ഇൻഷുറൻസ്, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുക. അപ്പോൾ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആളുകൾ കൂടുതലായി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിന് പകരം നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക കൂടി വേണ്ടേ? അവിടെ തൊഴിലവസരങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ കമ്പനികളെ കൊണ്ടുവരുന്നുണ്ട് അവർ, എന്താ പറയുക, തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്, അവിടെ തന്നെ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തൊഴിൽ ചെയ്യുന്ന എല്ലാ ആളുകളെയും ഒന്നും കൂടി പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഈ ഇതിനകത്ത് പറഞ്ഞത്, ഇപ്പോൾ നമ്മളെ നേഴ്സിംഗ് മേഖലയിലുള്ള ആളുകൾ, ഇപ്പോൾ ഇതാ ഈ എന്താ പറയുക, നമ്മുടെ ഈ വേൾഡ് സെക്യൂരിറ്റിക്ക് ഐ ടി സെക്ടറിലുള്ള ആളുകൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർക്ക് ഐ ടി സെക്ടറിലുള്ള ആളുകൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ ടി സെക്ടറിലുള്ള ആളുകൾ കൊടുക്കും. പിന്നെ ഇവരുന്ന ആജീവനാന്ത അവിടെ ജോലി ചെയ്യുന്ന കുറേ ആളുകൾ നിൽക്കും, കുറേ ആളുകൾ തിരിച്ചു വരും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തത ഇതിനെക്കുറിച്ച് ഉണ്ടാക്കുക, ആ വ്യക്തതയിൽ നിന്നുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ് ഒഡേപെക്ക് ചെയ്യുന്ന ഒരു സേവനം എന്ന് പറയുന്നത്. മറ്റ് പൊതു വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ വലിയ വിവാദത്തിലേക്ക് പോവുകയും ആ വിവാദങ്ങളൊക്കെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കൊക്കെ എത്തുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ, ഇപ്പോൾ ആ വകുപ്പ് മുഖ്യമന്ത്രിയായി ചിലപ്പോൾ നേരിട്ട് ബന്ധപ്പെട്ടത് പോലും ആയിരിക്കില്ല, ഇതിനൊക്കെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്നുമുണ്ടോ? തീർച്ചയായും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ സർക്കാരിനെ ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അന്ന് പല കേസുകളുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ആ ആരോപണങ്ങളൊന്നും ശരിയല്ല എന്ന് പിന്നീട് കാലം തെളിയിച്ചു. അതിനെയെല്ലാം തടുത്തു മാറ്റി കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് പറയുന്നതല്ല ശരി, പ്രതിപക്ഷം പറയുന്നതല്ല ശരി, പിണറായി വിജയൻ ചെയ്യുന്നതാണ് ശരി എന്ന് ജനവിധിയുണ്ടായി അല്ലേ. അങ്ങനെയാണ് രണ്ടാം പിണറായി സർക്കാർ വരുന്നത്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റണം. ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കേവലമായ വാർത്തകൾക്ക് വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയോ ആ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകാനോ തയ്യാറാകുന്നില്ല.
അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേവലം ഓലപ്പാമ്പുകൾ കാണിക്കുന്നു പൊതുജന മധ്യത്തിൽ. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇത് വിശദീകരിക്കപ്പെടുന്നുണ്ടോ ഈ ആരോപണങ്ങൾ വരുമ്പോൾ ഈ രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ? ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് ഈ മുഖ്യമന്ത്രി കൃത്യമായ വാർത്താസമ്മേളനങ്ങൾ നടത്തുകയും ഓരോ വിഷയങ്ങളും ഒക്കെ വിട്ട് നിർത്തുന്നുണ്ടായിരുന്നു. ഈ വൈകുന്നേരത്തെ 6 മണി വാർത്താസമ്മേളനങ്ങൾ ഈ രണ്ടാം സർക്കാരിൻ്റെ വരവിലേക്ക് ഒരുപക്ഷെ സഹായിച്ചിട്ടുണ്ടെന്ന് പോലും കരുതപ്പെടുന്നുണ്ട്. ഒരു സംവാദം ജനങ്ങളോട് നേരിട്ട് സംവദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാം സർക്കാരിലേക്ക് എത്തുമ്പോൾ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൗനം അവലംബിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം മൗനം അവലംബിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കോവിഡ് ആയതുകൊണ്ട് ജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനാണ് എല്ലാ ദിവസവും പത്രസമ്മേളനങ്ങൾ ആയിരുന്നു. പക്ഷേ ഈ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായ കുറിപ്പുമായി വന്ന് വിശദീകരിക്കുകയും അപ്പോൾ അങ്ങനെ പത്രസമ്മേളനം വരുന്ന സമയത്ത് അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ അതുപോലെ നിരന്തരമായ പത്രസമ്മേളനങ്ങളില്ല. ഇപ്പം എന്താ പറയുക, ക്യാബിനറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രീഫിംഗ് അതുപോലെ വൺസ് ഇൻ എ വീക്ക് അങ്ങനെ വരുന്നുള്ളൂ. എന്നാലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും കേരളത്തിലെ മുഖ്യമന്ത്രി പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, പൊതുജനങ്ങൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ പൊതുയോഗത്തിലൂടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചാൽ മതി എന്നുള്ളൊരു ഡിസിഷനുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന വിഷയങ്ങൾക്കൊക്കെ സെക്രട്ടേറിയറ്റിന് ശേഷം സെക്രട്ടറി വിശദീകരിക്കുന്നു പല വിഷയങ്ങളും എന്നതും കാണുന്നുണ്ട്. അല്ല, അത് സെക്രട്ടേറിയറ്റ് അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടി പോവാണല്ലോ. ഇപ്പോൾ ദേശീയതലത്തിൽ ഇന്ത്യ എന്ന പേരിലൊരു സഖ്യം രൂപീകരിക്കുന്നു. അതിൽ കോൺഗ്രസും CPIMഉം എല്ലാ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? CPIMൻ്റെ പ്രധാന എതിരാളി കോൺഗ്രസ് തന്നെയായിരിക്കും തീർച്ചയായും. CPIMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസും BJPയും എതിരാളികളാണ്. പക്ഷേ BJP ഒരു ശക്തിയല്ലാത്തത് കൊണ്ടും ഒരു എന്താ പറയുക, നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഒരു സംവിധാനമല്ലാത്തത് കൊണ്ടും പരിഗണിക്കപ്പെടുന്നില്ല എന്നതിനപ്പുറം കേരളത്തിൽ കോൺഗ്രസ് തന്നെയാണ് എതിർക്കപ്പെടേണ്ടത്. ഈ ദേശീയ തലത്തിൽ ഇപ്പോൾ ഒരു സഖ്യം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സഖ്യത്തിലുള്ള സഖ്യകക്ഷികളാണല്ലോ കോൺഗ്രസും CPIMഉം ഒക്കെ. പക്ഷേ ദേശീയ തലത്തിൽ BJPയെ പൊതുശത്രുവായി കാണുകയും കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന എങ്ങനെ വോട്ടർമാരിൽ വിശദീകരിക്കും? വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടില്ലേ? ഒരിക്കലുമില്ല. കാരണം അത് രണ്ടും രണ്ടാണ്. ഒരു പൊതുശത്രുവിനെ നേരിടാൻ ഇന്ന് കോൺഗ്രസ്സിന് സാധിക്കില്ല. കോൺഗ്രസ് അത്രയും വീക്കായിരിക്കും ദേശീയ തലത്തിൽ. പണ്ട് BJPയും കോൺഗ്രസ്സും എതിർത്ത് നിന്നിട്ട് മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ജനതാ പാർട്ടി ആകുന്ന സമയത്തും അത് ഈ സഖ്യമാകുന്ന സമയത്തും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നാം UPയുടെ ഭരണകാലം, ആ ഒന്നാം UPയുടെ ഭരണകാലത്തും ഇതുപോലെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? തെരഞ്ഞെടുപ്പിന് ശേഷം അല്ല, UP എന്ന് പറയുന്ന പേര് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് വന്നതെങ്കിലും സഖ്യം അതിന് മുമ്പുണ്ടായിരുന്നു. NDAക്കെതിരെ സഖ്യം അതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ അത് UPA എന്നുള്ള പേരും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് BJPയാണ് സംഘപരിവാറാണ്. സംഘപരിവാർ മാത്രമല്ല ഇന്നത്തെ നരേന്ദ്രമോദിയുടെ അജണ്ടയാണ്. ഇപ്പോഴത്തെ അവർ രാജ്യത്തിൻ്റെ പേര് മാറ്റാൻ പോകുന്നു. അതെ അതെ. അപ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് ജനസമൂഹത്തിനിടയിൽ എന്താ പറയുക, വല്ലാത്തൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അകൽച്ച അത് സൃഷ്ടിക്കുന്ന രീതിയിലുള്ളൊരു ഭരണം, ആ ഭരണകൂടം വേണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം നിൽക്കുന്നത്. ആ ചോദ്യം നിലനിൽക്കുമ്പോൾ അതിനകത്ത് സഹകരിക്കാൻ പറ്റുന്ന ആളുകളുമായി എല്ലാം സഹകരിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും, ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടികളെല്ലാം ഒരുമിച്ചല്ലല്ലോ, ഒരേ ഐഡിയോളജിയാണ് എന്നാൽ പിന്നെ ഒരു പാർട്ടിയായ പോരെ, അല്ലല്ലോ. വ്യത്യസ്തമായ പാർട്ടികളാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്, വ്യത്യസ്തമായ രീതികളാണ് പാർട്ടികൾക്ക്. പക്ഷേ അവരെല്ലാവരും ഒരുമിച്ച് ചേരുന്നത് ഈ പറയുന്ന BJPയുടെ ഗവൺമെൻറ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് അധികാരത്തിൽ താഴെ ഇറക്കുക എന്നുള്ള ഒരു അജണ്ടയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഷെയർ, എൻ്റെ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പാർട്ടിയുടെ ഷെയർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ആ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിലൂടെ ഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു എന്താ പറയുക, കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാകണം. അല്ലാതെ ഇന്ന രീതിയിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ പോകാൻ സാധ്യമല്ല. അപ്പോൾ ഏത് മേഖലയിലാണോ സഹകരിക്കാൻ പറ്റുന്നത് ആ മേഖലയിൽ സഹകരിക്കും, സഹകരിക്കാൻ പറ്റാത്ത മേഖലയിൽ സഹകരിക്കാതിരിക്കും.
ഇതിൻ്റെ അകത്തുള്ള ഒരു വശം കോൺഗ്രസ് ഈ വിധത്തിൽ ദുർബലമായിപ്പോയി എന്നുള്ളതാണല്ലോ. താങ്കൾ 40 വർഷത്തിലധികം പ്രവർത്തിച്ച പ്രസ്ഥാനം കൂടിയാണ്, അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തകർച്ചയിലേക്ക് ആ പാർട്ടി എത്തിയ ദേശീയ തലത്തിൽ? കോൺഗ്രസിൻ്റെ നേതൃത്വം, ആ നേതൃത്വത്തിൻ്റെ വികലമായ കാഴ്ചപ്പാടുകൾ, ഗാന്ധി കുടുംബത്തിൽ തുടങ്ങുന്ന നേതൃത്വം, ഗാന്ധി കുടുംബത്തിൽ തുടങ്ങുന്നതന്നെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നത് മുതൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് കോൺഗ്രസ് പുറകോട്ട് പോയി. അതുവരെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് മതേതരത്വമാണ്. നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകളും നെഹ്റുവിൻ സോഷ്യലിസവും നെഹ്റുവിൻ സാമ്പത്തിക നയങ്ങളും, അതിൽ നിന്ന് കോൺഗ്രസിൻ്റെ വ്യതിചലനം മൻമോഹൻ സിംഗിൻ്റെ കാലം മുതലുണ്ടായി. ആ ഇതെല്ലാം എപ്പോഴും ഒരു കാര്യം ചെയ്താൽ അന്നല്ല റിസൾട്ട് രാഷ്ട്രീയം. ഈ അഭിപ്രായം മുൻപും താങ്കൾക്കുണ്ടോ? എനിക്കുണ്ടായിരുന്നു. ഞാൻ മതേതരത്വത്തിൽ നിന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ പുറകോട്ട് പോക്കിനെതിരെ പാർട്ടിക്കകത്ത് ശബ്ദിച്ചിട്ടുള്ളവരാണോ? അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ തുടക്കം ഒരു പക്ഷേ അതായിരിക്കാമെന്ന് ഞാൻ ഇന്ന് വിലയിരുത്തുന്നു. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അജ്ഞത ഇന്ന് ചിലപ്പോൾ നീ അറിയുമെന്ന് എനിക്കറിയില്ല. പക്വത നേടി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇപ്പം അന്ന് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായിരുന്നു. അപ്പം ഞാനും അന്നത്തെ കെ സി വേണുപോലെ അടക്കമുള്ള ആളുകൾ വിളിച്ചു വരുത്തി ഈ യൂത്ത് കോൺഗ്രസ്സിനെ എങ്ങനെ റിവൈവ് ചെയ്യാമെന്നതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം ചർച്ച ചെയ്യും. അദ്ദേഹം പറയുന്ന തിയററ്റിക്കലാണ്, ഞാൻ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തവനെ തിയറി പഠിപ്പിച്ച് രാഷ്ട്രീയത്തിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയം. അതോടൊപ്പം കൊള്ളാവുന്ന ആളുകളെ പാർട്ടിക്കകത്ത് ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊള്ളാതിരിക്കുക, ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതൊക്കെയാണ് ഇന്ന് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. അതൊക്കെ ഇപ്പോഴും അത് തന്നെ തുടരുന്നു എന്നുള്ളതാണല്ലോ. ആശ്രിതര് അല്ലെങ്കിൽ ബന്ധുക്കൾ, ഇപ്പോൾ അരുവിക്കര വരുമ്പോൾ ശബരിനാഥൻ വരും, തൃക്കാക്കരയിൽ ഉമാ തോമസ്, പുതുപ്പള്ളിയിൽ വരുമ്പം ചാണ്ടി ഉമ്മൻ. ഈ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബ സ്ഥാനാർത്ഥി തീരുമാനിക്കുമെന്ന് വരെ പറയുന്ന ഒരു തമാശയാണെങ്കിലും എൻ്റെ ഭാരവാഹിയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന കാലത്ത് എൻ്റെ ഭാരവാഹിയായിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്സിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച സമയത്ത് പറഞ്ഞത്, അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ചാണ്ടി ഉമ്മനെ ജയിപ്പിക്കൂടാന്ന് ചോദിച്ചോ, പറഞ്ഞ് ഞങ്ങൾ ചാണ്ടി ഉമ്മനെയും ജയിപ്പിക്കാതെ ഉമ്മൻചാണ്ടി ജയിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഉമ്മൻചാണ്ടി ജയിപ്പിക്കും, അതെങ്ങനെയാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നീ ചാണ്ടി ഉമ്മൻ ഒരു കല്യാണം കഴിച്ച് കുട്ടിയുണ്ടാവും, അപ്പോൾ ആ കുട്ടിക്ക് ഇടുന്ന പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയും ഞങ്ങൾ ജയിപ്പിക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ തലമുറയായിട്ട് കിട്ടി വന്ന ഒരു സംവിധാനമാക്കി മാറ്റി. ഈ പറയുന്ന പി ടി തോമസ് ഒക്കെയാണ് കെ എസ് യു ക്യാമ്പുകളിൽ വന്ന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ക്ലാസ് എടുത്തുതന്നത്. അമ്മേ ഞങ്ങൾ പോകുന്നു, വന്നില്ലെങ്കിൽ കരയേണ്ട, അതായത് പോയിട്ട് സമരത്തിനകത്ത് മരണപ്പെട്ടു പോയാലും കരയരുത്. എന്നിട്ട് അതേ പി ടി തോമസ് തന്നെ പറയുന്നത് ഇപ്പോൾ പറയുന്നത് അമ്മേ ഞങ്ങൾ പോകുന്നു, മന്ത്രിയായി മടങ്ങി വരാമെന്ന എന്നും പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകളാണ്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം പലരും പറയുന്ന പോലെ എം എൽ എമാരും എം പിമാരും ഒക്കെ ആയിരിക്കുന്ന ആളുകളുടെ മക്കൾ പ്രാർത്ഥിക്കുക ഈ അച്ഛനൊന്ന് മരിക്കണമെന്ന്. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് മരിച്ചാൽ ആ സ്ഥാനത്തേക്ക് എനിക്ക് വരാമല്ലോ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസിൻ്റെ പോക്ക്. ഈ പുതുപ്പള്ളിയിലെ കാര്യം തന്നെ എടുക്കുമ്പോൾ പ്രചാരണത്തിൽ വളരെ പ്രധാനമായി യു ഡി എഫും കോൺഗ്രസും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ. സത്യത്തിൽ അത്തരത്തിലൊരു പ്രചാരണം ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു എന്ന് ഉയർത്തിക്കൊണ്ട് വരാനുള്ളൊരു വോയിസ് ഉണ്ടോ കോൺഗ്രസിന്? കോൺഗ്രസ് ആ കാലത്ത് നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് താങ്കൾ. കോൺഗ്രസിനുള്ളിൽ മുന്നണിക്കുള്ളിലെയും ഒക്കെ ആളുകൾ കൂടി ആ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വേട്ടയാടലിൻ്റെ അകത്ത് ഒരു പങ്ക് വഹിച്ചിട്ടില്ലേ? അല്ല, ഉമ്മൻചാണ്ടിയെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി എവിടെയോ വേട്ടയാടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച്. ഒരിക്കലും ഉമ്മൻചാണ്ടിയെ സി പി എം വേട്ടയാടിയിട്ടില്ല. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ നിന്ന് നിൽക്കുന്നയാളാണ് സതീശൻ. അതായത് തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന പാർട്ടി, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്ന മുന്നണി, ആ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ നിൽക്കുന്ന
മുന്നണിയുടെ നേതാവ്. ആ നേതാവിനെ കുറിച്ച് സതീശൻ എന്ന് പറയുന്ന എം എൽ എ അന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് തീവെട്ടിക്കൊള്ളക്കാരനാണെന്ന്, അല്ലേ? 2016 വീണ്ടും അധികാരത്തിലേക്ക് യു ഡി എഫ് വരുമോ എന്ന് സംശയം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കാലത്ത്, ജനുവരി മാസത്തിൽ സതീശൻ പത്രക്കാരെ വിളിച്ച് പറയുകയാണ് ഉമ്മൻചാണ്ടി തീവെട്ടിക്കൊള്ളക്കാരനാണെന്ന്. അതിനേലും വലിയ വേട്ടയാടലുണ്ടോ? ഒരു മുന്നണിയെ നയിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ തീവെട്ടിക്കൊള്ളക്കാരെന്ന് വിളിച്ച് കേരളത്തിൽ അപഹസിച്ച സതീശനെ പോലെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ മറ്റൊരാളുണ്ടോ? ഇല്ല. ഉമ്മൻചാണ്ടിയുടെ പടം വെട്ടി ശവപ്പെട്ടിക്കകത്ത് ഒട്ടിച്ച് എറണാകുളം ഡി സി സി ആഫീസിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ചത് സുധാകരൻ്റെ നിർദ്ദേശപ്രകാരം സുധാകരൻ്റെ അനുയായികളാ മൂന്ന് പേര്, അല്ലേ? ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പടം ശവപ്പെട്ടിക്ക് മുകളിൽ വെച്ച് ആ ശവപ്പെട്ടി ചുമന്ന് ഡി സി സി ആഫീസിന് മുമ്പിൽ കൊണ്ടുപോയി ഇയാൾ മരിച്ചുപോയി എന്ന് പറയുന്നതിൽ വലിയ ഒരു വേട്ടയാടൽ ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ കിട്ടാനുണ്ടോ? അവരാണ് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറയുന്നത്, അല്ലേ? കെ മുരളീധരൻ പരസ്യമായി പൊതുയോഗം വിളിച്ച ആ പൊതുയോഗത്തിൽ വെച്ച് ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യമാഫിയയുടെ ദല്ലാളാണ്, അല്ലേ? അതെ. നിങ്ങൾ അഴിമതിക്കാരുടെ ദല്ലാളാണ്, നിങ്ങൾ ഇവിടുത്തെ വികലാംഗരെ എന്താ പറയുക പെരുവഴിയിൽ ഇറക്കിവിട്ടവനാണ്, അല്ലേ? നിങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരാണ്, നിങ്ങൾ ഒരു അഴിമതി വീരനാണ് എന്ന് പരസ്യമായി പൊതുയോഗത്തിൽ പറഞ്ഞ കെ മുരളീധരനോളം വേട്ടയാടിയ മറ്റൊരു സി പി എം നേതാവുണ്ടോ? ഇല്ലല്ലോ. ഇവരൊക്കെയല്ലേ വേട്ടയാടിയത്. ഇനി അതല്ല, ഇപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണല്ലോ ഈ പുതുപ്പള്ളിയിൽ എന്താ പറയുക മുഖ്യ തിരുവഞ്ചൂരും തിരുവഞ്ചൂരിൻ്റെ ഒരു പെൺഡ്രൈവ് ആ കാലത്തെ. അതെ, ആ പെൺഡ്രൈവ്. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ പറയുന്ന വിവാദ കേസിലെ സ്ത്രീ അവരെ അറസ്റ്റിലായപ്പെട്ട് ആദ്യം വിളിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണയാണ്, അല്ലാതെ നിഷേധിക്കാൻ പറ്റുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണയാണ് അവർ വിളിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരിച്ചവരെ രണ്ട് തവണ വിളിക്കുന്നു. അപ്പോൾ അവരുമായിട്ട് ബന്ധം ഏറ്റവും കൂടുതലുള്ള ആർക്കാ? തിരുവഞ്ചൂരിനാണോ? അത് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവഞ്ചൂരിനെ വിളിച്ചതും വിളിക്കാത്തതും അരമണിക്കൂറിനുള്ളിൽ ഉമ്മൻചാണ്ടിയുടെ ആഫീസിലുള്ള മുഖ്യമന്ത്രിയുടെ ആഫീസിലുള്ള 6 പേർ ആ സ്ത്രീയെ വിളിച്ചു എന്നുള്ള രേഖ ചാനലിൽ വരുന്നു. ആരെടുത്തു കൊടുത്തു? ആരാ കൊടുത്തത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അല്ലേ? അപ്പം മുഖ്യമന്ത്രി കേരളത്തിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ആഭ്യന്തരമന്ത്രി തൻ്റെ ഗ്രൂപ്പുകാരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണ പോലീസ് പോയിട്ടല്ലേ ജോപ്പനെ അറസ്റ്റ് ചെയ്തത്, അല്ലേ? ഉമ്മൻചാണ്ടി രാജിക്കൊരുങ്ങിയിരുന്നു. ഉമ്മൻചാണ്ടി രാജി ശ്രീധരൻ നായരുടെ ഒരു അഭിമുഖം പുറത്തു വന്നതിന് ശേഷം ഉമ്മൻചാണ്ടി രാജിക്കൊരുങ്ങി എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞു കേൾക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തയാൾ എന്ന് പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതുപോലെ വേറെ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോ? അപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവരാണ് വേട്ടയാടിയത്. അവരാലാണ് ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടത്. അല്ലാതെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് കളിച്ചത് താങ്കൾ ജനറൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു. ആണ്, ഇതെല്ലാം കണ്ടതാണ്. തീർച്ചയായും. ആരാണ് എവിടെയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ ചെയ്യാം. എനിക്കറിയാം. ഈ കത്തും ഞാൻ വായിച്ചതാണ്. ഈ പറയുന്ന സോളാർ കേസിലെ പ്രതിയുടെ കത്തും ഞാൻ വായിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ഒരാളെന്ന് എനിക്ക് പറയുന്നു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് കോൺഗ്രസ് നേതൃത്വമാണ്, അല്ല സി പി ഐ എം അല്ല. ഇപ്പോൾ 4 പതിറ്റാണ്ടിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി എൽ ഡി എഫിനൊപ്പം സി പി എമ്മിൽ വന്നിട്ട് 2 വർഷം പിന്നിടുകയാണ്. ഈ മാസമാണെന്ന് തോന്നുന്നു 2 വർഷം സെപ്റ്റംബർ 18. ആ ഓക്കെ. എന്താണ് ഇവിടെ കംഫർട്ടബിളാണോ, ഹാപ്പിയാണോ, സംതൃപ്തനാണോ? അങ്ങനെയല്ല. സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി തന്നെ വേറെയാണ്. ഒരുപക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയായിരിക്കുക. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരുന്നപ്പം ഞാൻ യൂത്ത് കോൺഗ്രസിനെ കൊണ്ടുവരുന്ന ഒരു കേഡർ സിസ്റ്റത്തിനുള്ളിലാണ്.
അപ്പോൾ അന്ന് എന്താ പറയുക, ഞാൻ കണ്ടുപഠിച്ചിരുന്നത് ഒരു പക്ഷേ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് അന്നത്തെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ്റെ നടപടി നിലപാടുകളായിരുന്നു. അപ്പം അന്ന് എതിർ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെയും ശൈലിയെയും നോക്കിക്കാണുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്താ പറയുക ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കംഫർട്ടബിളാണ്. ഇനി ഇതിനകത്ത് ഒരു വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ നോക്കത്തില്ല. അതുകൊണ്ട് മനസ്സമാധാനമായിട്ട് ഉറങ്ങുക. മറ്റേത് രാത്രിയാകുമ്പോൾ നമ്മളെ ഉള്ളിൽ നാളെ എന്തെല്ലാമാണ്, ആരാ വെട്ടാൻ വരുന്നത്, എന്ത് ചെയ്യാൻ വരുന്നു എന്നുള്ള ഒരു വലിയ സംഘർഷമാണ്. ഞാൻ അതിൻ്റെ അകത്ത് നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതുവരെ ഒരു മാധ്യമത്തിലും ഞാൻ പറയാത്തൊരു കാര്യമാണ്, ഒരു പക്ഷേ ഞാൻ കോൺഗ്രസ്സിനകത്ത് നിന്നിരുന്നെങ്കിൽ സതീശൻ പാച്ചേനിക്ക് മുമ്പ് ഞാൻ ഹൃദയം പൊട്ടി മരിച്ചേനെ. സതീശൻ പാച്ചേനി എങ്ങനെ മരിച്ച്? ഹൃദയം പൊട്ടി മരിച്ചതാണ്. ഈ കോൺഗ്രസ്സിനകത്തുള്ള പീഡനം കൊണ്ട് ഹൃദയം പൊട്ടി തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി മരിച്ചുപോയതാണ് സതീശൻ പാച്ചേനി. ഇപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് കൊട്ടാരം പോലത്തെ ഒരു വീട് അല്ലേ? അതെ. അവിടുത്തെ ഡി സി സി ആഫീസ് ഉണ്ടാക്കാൻ സ്വന്തം വീട് വിറ്റ് ആ പണം ഉപയോഗിച്ച് ഡി സി ആഫീസ് ഉണ്ടാക്കിയ ആളാണ് സതീശൻ പാച്ചേനി അല്ലേ? അപ്പോൾ ആ ഡി സി ആഫീസിന് വേണ്ടി പണം അവിടെ പോയി അല്ലേ? അപ്പോൾ ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഇപ്പോൾ താങ്കൾ ചോദിച്ചില്ലേ ഞാൻ സംതൃപ്തനാണോ എന്ന്? ഒരു പക്ഷേ കോൺഗ്രസ്സിൽ നിന്നാൽ ഞാൻ സതീശൻ പാച്ചേനിക്ക് മുമ്പ് ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു, എൻ്റെ കുടുംബത്തിന് എന്നെ നഷ്ടപ്പെടുമായിരുന്നു. ഇന്ന് ഞാൻ സംതൃപ്തനായി മുന്നോട്ട് പോകും. ആ സംതൃപ്തി എല്ലാ കാലവും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.